Hi friends, welcome to Madhuri Friendships. പതിവ് പോലെ കൗൺസിലിംഗ് സെഷനിലേക്ക് വന്നിട്ടുള്ള ഇമെയിലുകളിലേക്ക് കടക്കാം. ഒത്തിരി പേര് ചോദിക്കാറുണ്ട് എന്തുകൊണ്ടാണ് ഞങ്ങൾ അയക്കുന്ന മെയിലുകൾ വായിക്കാത്തതെന്ന്. ധാരാളം മെയിലുകൾ വരുന്നുണ്ട്. അതിനകത്ത് കാര്യമാത്രം പ്രസക്തമായിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അതേപോലെ തന്നെ വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ഒക്കെ ആണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രമേ വായിക്കുന്നുള്ളൂ. കാര്യം ഒരേ ഒരു കാര്യം തന്നെ പലരും ഒരു വിഷയം വായിച്ചു കഴിയുമ്പം തുടരെ തുടരെ അതേ വിഷയത്തെ ബന്ധപ്പെടുത്തി കഥകൾ എഴുതി അയക്കുക, അല്ലെങ്കിൽ അനുഭവങ്ങൾ പറയുക, സംശയങ്ങൾ ചോദിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മറുപടി നൽകുമ്പോൾ ആവർത്തന വിരസത അനുഭവപ്പെടും എന്നുള്ളത് കൊണ്ടാണ് അത്തരം കഥകൾ വായിക്കാത്തത്. അപ്പോൾ എല്ലാവരും സമയം കിട്ടുമ്പോൾ പഴയ വീടുകളൊക്കെ കാണുകയാണെങ്കിൽ പല വിഷയങ്ങളും പലരും ചോദിച്ചിട്ടുണ്ട്, അതിനൊക്കെയുള്ള മറുപടി കിട്ടും. അപ്പോൾ ഇന്ന് നമ്മൾ വായിക്കുന്നത് ഹരി എഴുതിയിരിക്കുന്ന ഒരു മെയിലാണ്. ഹായ് മാഡം, എൻ്റെ പേര് ഹരി, 37 വയസ്സുണ്ട്. ട്രിവാൻഡ്രം ജില്ലയിലാണ് എൻ്റെ വീട്. എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് ഏതാണ്ട് 9 വർഷത്തോളമായി. ഭാര്യയും മകനും കൂടാതെ വീട്ടിൽ എൻ്റെ അമ്മയുമുണ്ട്. എൻ്റെ അമ്മ ഗവൺമെൻറ് സർവീസിൽ ഉയർന്ന പൊസിഷനിൽ നിന്ന് റിട്ടയർ ചെയ്ത ആളാണ്. മകന് 6.5 വയസ്സായി. എനിക്കും ഭാര്യയ്ക്കും ഗവൺമെൻറ് ജോലിയാണ്. ഭാര്യയ്ക്ക് വിവാഹശേഷമാണ് ജോലി കിട്ടിയത്. വളരെ സന്തോഷത്തോടുകൂടി ജീവിച്ചിരുന്ന എൻ്റെ ജീവിതം ഇന്ന് ആകെ നരകതുല്യമാണ്. അതിലേക്ക് എത്തപ്പെട്ട സാഹചര്യം ഞാൻ ചുരുക്കി പറയാം. ഈ വസ്തുത പക്ഷേ എനിക്ക് മാത്രമേ അറിയൂ. നല്ല രീതിയിൽ പഠിച്ചിരുന്ന എനിക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ പി ജി കഴിഞ്ഞപ്പോഴേ ജോലി കിട്ടി. കുറേ നാൾ കഴിഞ്ഞപ്പോൾ എനിക്ക് ആലോചനകൾ വരാൻ തുടങ്ങിയെങ്കിലും തൽക്കാലം 1-2 വർഷം കഴിഞ്ഞിട്ട് മതി വിവാഹമെന്നായിരുന്നു എൻ്റെ തീരുമാനം. അങ്ങനെ 1-2 വർഷം കഴിഞ്ഞപ്പോൾ മുതൽ ഇനി കല്യാണം കഴിച്ചേ അടങ്ങൂ എന്നുള്ള വാശിയിലായിരുന്നു അമ്മ. ഒടുവിൽ ഞാനും എസ് മൂളി. പിന്നെ ആലോചനകളുടെ പെരുമഴയായിരുന്നു. നല്ല ഒരു ജോലിയുള്ള, കാണാൻ ഏത് പെണ്ണും ഇഷ്ടപ്പെടുന്ന ശരീരപ്രകൃതിയുമുള്ള എനിക്ക് ഒരു പെണ്ണിനെ കിട്ടാൻ അത്ര പാടൊന്നുമില്ലായിരുന്നു. അങ്ങനെ പല പെൺകുട്ടികളെയും കണ്ടു. പക്ഷേ എനിക്കിഷ്ടപ്പെടുന്നവരെല്ലാം കാണുമ്പോൾ അതിൽ എന്തെങ്കിലും ഒരു ജാതക പ്രശ്നമുണ്ടാകും. പിന്നെ ജാതക പ്രശ്നമൊന്നുമില്ലാത്ത പെൺകുട്ടികളെ കണ്ടു കഴിഞ്ഞാൽ എനിക്കൊട്ട് അവരെ ഇഷ്ടപ്പെട്ടിരുന്നുമില്ല. അങ്ങനെ 3-4 പെണ്ണ് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു തൽക്കാലം കല്യാണം കുറച്ച് കഴിഞ്ഞ് മതിയെന്ന്. അങ്ങനെ കുറേ നാളിന് ശേഷമാണ് എൻ്റെ ഒരു ബന്ധുവിൻ്റെ കെയർ ഓഫിൽ എൻ്റെ ഭാര്യയുടെ ആലോചന എനിക്ക് വന്നത്. അപ്പോൾ അതിനു മുൻപ് വരെ എനിക്ക് ജോലിയുള്ള ഒരു പെണ്ണ് വേണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷേ എൻ്റെ ഭാര്യയുടെ ആലോചന വന്നപ്പോൾ അവൾക്ക് ജോലിയില്ലായിരുന്നു. അന്ന് പി ജി കഴിഞ്ഞ് നിൽക്കുകയാണ്. പല ടെസ്റ്റും എഴുതിയിട്ടുണ്ട്. ഏതെങ്കിലും ഒരെണ്ണം കിട്ടാതിരിക്കില്ല എന്ന് പറഞ്ഞു. എന്തായാലും അവൻ പെണ്ണിനെ പോയി കാണട്ടെ എന്നായി അമ്മ. ആദ്യം ഞാൻ മടിച്ചെങ്കിലും അമ്മയുടെ നിർബന്ധത്തിന് മുന്നിൽ പോകേണ്ടി വന്നു. അവിടെ ചെന്ന് പെണ്ണിനെ കണ്ടപ്പോൾ എനിക്ക് എൻ്റെ കണ്ണിനെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അത്രയും നാൾ എൻ്റെ മനസ്സിൽ ഞാൻ എങ്ങനെയുള്ള പെണ്ണിനെയാണ് കൊതിച്ചിരുന്നത്. അതുപോലെയുള്ള ഒരു പെണ്ണായിരുന്നു എൻ്റെ ഭാര്യ. അല്പം വണ്ണമുള്ള, എന്നാൽ ഓവറല്ലാതെ വണ്ണമുള്ള പെൺകുട്ടികളെയായിരുന്നു ഞാൻ ആഗ്രഹിച്ചിരുന്നത്. കോളേജിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് ഇങ്ങനെയുള്ള പെൺകുട്ടികളെയായിരുന്നു കൂടുതലിഷ്ടം. എൻ്റെ ക്ലാസ്സിലും അത്തരം 2-3 കുട്ടികൾ ഉണ്ടായിരുന്നു. അവരെയൊക്കെ ഓർത്തിട്ടായിരുന്നു പല പ്രാവശ്യം ഞാൻ സ്വയം സംതൃപ്തി കണ്ടെത്തിയത്. എൻ്റെ വൈഫിനെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി അവളുടെ അംഗപ്രത്യംഗങ്ങളെല്ലാം നല്ല വടിവത്തതാണെന്ന്. ചുരിദാർ ധരിച്ചിരിക്കുകയായിരുന്നെങ്കിലും എനിക്ക് അതെല്ലാം പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാനായി. അവളുടെ ശരീരത്തിനാണോ മുഖത്തിനാണോ കൂടുതൽ സൗന്ദര്യമെന്ന് ചോദിച്ചാൽ രണ്ടും സൗന്ദര്യം തുളുമ്പി നിൽക്കുന്നതായിരുന്നു. എന്തായാലും ആ വിവാഹം വളരെ പെട്ടെന്ന് കഴിഞ്ഞു. മകൻ്റെ ഡെലിവറി കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞപ്പോഴാണ് അവൾക്ക് പെർമനൻ്റായിട്ട് ഗവൺമെൻറ്റിൽ ജോലി കിട്ടിയത്. ഞങ്ങൾക്ക് 2 പേർക്കും ജോലി കിട്ടിയപ്പോൾ അമ്മയ്ക്കും അതിഷ്ടപ്പെട്ടു. കാരണം മോനെ അമ്മയ്ക്ക് ഒത്തിരി ഇഷ്ടമാണ്. അവനെ കൂടുതൽ സമയം ലാളിക്കാൻ കിട്ടുമല്ലോ. ഭാര്യയ്ക്ക് 1 മണിക്കൂറോളം ബസ്സിൽ ജേർണി ഉണ്ടായിരിക്കും ജോലിക്ക് പോകാൻ വേണ്ടിയിട്ട്. മിക്ക ദിവസവും അവൾ രാവിലെ പോകാൻ ഇറങ്ങിയതിന് ശേഷമാണ് ഞാൻ തയ്യാറാകാൻ തുടങ്ങുന്നത്. കാരണം എനിക്ക് ബൈക്കിൽ 15 മിനിറ്റ് നേരത്തെ യാത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങളുടെ വിവാഹ ജീവിതം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്വർഗതുല്യമാണെന്നാണ് എനിക്ക് തോന്നിയിരുന്നത്. എൻ്റെ കൂട്ടുകാർക്ക് പോലും ഞങ്ങളെ ഒരുമിച്ച് കാണുമ്പോൾ ഉള്ളിൽ അസൂയയായിരുന്നു. ഡെലിവറി കഴിഞ്ഞപ്പോൾ അവൾ ഒന്നുകൂടി തുടുത്ത് സുന്ദരിയായി. എനിക്കറിയാം അവളെ കാണുന്ന പുരുഷന്മാരൊക്കെ അവളെ മനസ്സിൽ പല രീതിയിലും വിചാരിക്കുമെന്ന്. അപ്പോഴാണ് ഞങ്ങളുടെ ജീവിതത്തിലെ സന്തോഷം തള്ളിക്കെടുത്തുന്ന അവളുടെ ട്രാൻസ്ഫർ വേറൊരു ജില്ലയിലേക്ക് വന്നത്. കുറച്ച് ദൂരെയാണ്. കേട്ടപ്പോൾ എനിക്ക് ആകെ ഇടിവെട്ടിയതുപോലെയായി. വീട്ടിലെന്ന് വളരെ വിഷമമായിരുന്നു. ഒടുവിൽ എന്തായാലും പോയി ജോയിൻ ചെയ്യട്ടെ എന്ന രീതിയിൽ ആയിരുന്നു. എന്തായാലും അങ്ങനെ തീരുമാനിച്ചു കഴിഞ്ഞ് ഞാനും അവളും കൂടി അവളുടെ ജോലി സ്ഥലത്തേക്ക് പോയി. അവിടെ ഒരു വുമൺ ഹോസ്റ്റലിൽ റൂമുണ്ടായിരുന്നു.
അവിടെ അവളെ ചേർത്തിട്ട് ഞാനിങ്ങ് വന്നു. ഓഫീസിൽ ഒത്തിരി ജോലി പെൻഡിംഗ് ഉണ്ടായിരുന്നതിനാൽ ഈ ആഴ്ച വരില്ല, അടുത്ത ആഴ്ച വരുമെന്ന് അവൾ പറഞ്ഞു. അങ്ങനെ വീട്ടിൽ വന്നപ്പോൾ എനിക്ക് ആകെ മൂഡ് ഔട്ടായിരുന്നു അന്ന് രാത്രിയിൽ. പിന്നെ ഞാനും അഡ്ജസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു. ഇതിനിടയിൽ സമയം കിട്ടുമ്പോഴൊക്കെ ഞങ്ങൾ ഫോണിൽ കൂടി ഞങ്ങളുടെ പരാതിയും പരിഭവവും പറഞ്ഞു തീർത്തു. ഇതിനിടയിൽ എൻ്റെ സ്വകാര്യ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞാൽ എൻ്റെ അവയവത്തിന് കൂടുതൽ നീളമില്ല, ഏതാണ്ട് 4 ഇഞ്ച് നീളമേ ഉള്ളൂ എന്ന് വെച്ച് അവൾ ഒരിക്കലും അതിൽ പരാതി പറഞ്ഞിട്ടില്ല. പക്ഷേ തുടക്ക നാളുകളിൽ ഞങ്ങൾ തനിച്ചിരുന്ന് വീഡിയോസൊക്കെ കാണുമ്പോൾ അതിലെ അവയവ വലിപ്പമുള്ള നല്ല ആണുങ്ങളെ കാണുമ്പോൾ അവൾ എന്നെ കൈകൾ കൊണ്ട് ഞെക്കുമായിരുന്നു ദേഹത്ത്. പലപ്പോഴും അവൾ അത് കാണുമ്പോൾ അറിയാതെയാണ് ചെയ്തിരുന്നത്. അതിൽ നിന്നും എനിക്ക് മനസ്സിലായി അവൾക്ക് വളരെ ഇഷ്ടമാണ് അവയവ വലിപ്പമെന്നത്. എന്ന് വെച്ച് ഈ കാര്യം ഞാൻ മനഃപൂർവ്വം അവളോട് ചോദിച്ചിട്ടില്ല. കാരണം മരുന്ന് കഴിച്ചൊക്കെ നീളം കൂട്ടി മറ്റു രോഗങ്ങൾ വിളിച്ചു വരുത്താൻ ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല. എൻ്റെ പ്രകടനത്തെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അതും ഒരു ആവറേജ് രീതിയിലായിരുന്നു മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ചില ദിവസങ്ങളിൽ കാര്യങ്ങളെല്ലാം അവസാനിപ്പിച്ച ശേഷം അവളുടെ മുഖത്ത് നോക്കുമ്പോൾ അവൾക്ക് ആവശ്യമുണ്ട് ഇനിയും എന്നുള്ള ഒരു രീതിയിൽ എനിക്ക് തോന്നിയിരുന്നു. പക്ഷേ അതിന് എന്ത് ചെയ്യാനാണ്, അതിനെപ്പറ്റി ഞങ്ങൾ ഒന്നും പറഞ്ഞില്ല. അതിന് പകരം ഞാൻ മറ്റു ലീലകളിൽ കൂടുതൽ ഏർപ്പെട്ട് അവൾക്ക് ധാരാളം സംതൃപ്തി കൊടുക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ അവൾ ജോലി സ്ഥലത്ത് നിന്നും ആദ്യമായി വന്ന ദിവസം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഗേറ്റിന് മുന്നിൽ വന്ന ഓട്ടോയിൽ നിന്നും അവൾ ഇറങ്ങിയപ്പോഴാണ് ഞാൻ കണ്ടത്. മോൻ ഓടിച്ചെന്നു, അവൾ എടുത്ത് ഉമ്മ വെച്ചെങ്കിലും അവൾ കണ്ണുകൾ കൊണ്ട് സിറ്റൗട്ടിൽ നിന്ന് എൻ്റെ മുഖത്തേക്കാണ് നോക്കിയത്. അതിൽ തന്നെ 2 ആഴ്ചത്തെ പരിഭവവും പരാതിയുമെല്ലാം ഉണ്ടായിരുന്നു. എന്തായാലും ഞങ്ങളുടെ പിരിഞ്ഞിരുന്ന് കണ്ട സംഗമം വളരെ വികാരതീവ്രമായിരുന്നു. അന്ന് രാത്രി വളരെ വൈകിയാണ് ഞങ്ങൾ ഉറങ്ങിയത്. അങ്ങനെ കുറേ ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് മകന് അമ്മയെ കാണണമെന്ന് പറഞ്ഞ് ബഹളം തുടങ്ങിയത്. ആദ്യമൊക്കെ ഞാനും അമ്മയും കൂടി ഒത്തിരി ശ്രമിച്ചെങ്കിലും അതൊന്നും നടന്നില്ല. ഒടുവിൽ അവനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യേണ്ടി വന്നു. ഡോക്ടർ പറഞ്ഞു കുട്ടി ഭയന്നതാണ്, അതിൻ്റെ അമ്മയെ കണ്ടെങ്കിൽ മാത്രമേ ഇതെല്ലാം മാറുകയുള്ളൂവെന്ന്. ഒടുവിൽ അമ്മയുടെ അടുത്ത് പോകണമെന്ന് പറഞ്ഞ് ഡിസ്ചാർജ് ചെയ്തു. അവൾ അറിഞ്ഞപ്പോൾ ആകെ അവളും മൂഡ് ഔട്ടായി. മിനിറ്റ് പിന്നെ അവളുടെ ഫോണായി. അവളുടെ ഓഫീസിൽ ഈ വിവരം പറഞ്ഞപ്പോൾ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു മാഡം പറഞ്ഞു, മാഡത്തിന് വേണമെങ്കിൽ എൻ്റെ വീടിൻ്റെ ഒരു പോർഷൻ പണ്ട് വാടകയ്ക്ക് കൊടുത്തിരുന്നത് തരാം. ഇപ്പോൾ കുറേ നാളായിട്ട് അവിടെ ആർക്കും വാടകയ്ക്ക് കൊടുക്കുന്നില്ല. മാഡം ഹസ്ബൻഡിനോട് സംസാരിക്കൂ, പുള്ളിക്കാരൻ ഇഷ്ടമാണെങ്കിൽ നമുക്ക് അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാം. മാഡത്തിൻ്റെ മകനെ എൻ്റെ കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ ചേർക്കാമെന്നും ആ മാഡം പറഞ്ഞു. എന്തായാലും ആ ഒരു വീട്ടിലേക്ക് മാറുന്ന കാര്യം ഞാൻ അമ്മയോട് പറഞ്ഞു. അമ്മ അപ്പോൾ പറഞ്ഞു 2 ആഴ്ച കൂടിയിരിക്കുമ്പോഴത്തേക്കിന് തിരിച്ചു വരണം, കാരണം അമ്മ തനിയല്ലേ ഉള്ളൂ വീട്ടിൽ. അങ്ങനെ ഞാൻ മോനെയും കൊണ്ട് അത്യാവശ്യം കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് അവിടെ ചെന്നു. ഫോൺ ചെയ്തതനുസരിച്ച് അവളും ആ മാഡവും എന്നെ നോക്കി ഓഫീസിൻ്റെ അടുത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. ഓഫീസിൻ്റെ അടുത്ത് തന്നെയാണ് വീട്. അങ്ങനെ വീട്ടിൽ ചെന്ന് കണ്ടിട്ട് വലിയ തെറ്റൊന്നും ഉണ്ടായിരുന്നില്ല. പരിസരമൊക്കെ നല്ല ഡീസൻ്റ് ആൾക്കാരാണെന്ന് തോന്നി. മോനെ അവിടെയാക്കിയിട്ട് ഞാനും എൻ്റെ ഭാര്യയും കൂടി ഹോസ്റ്റലിൽ ചെന്ന് അവളുടെ കുറേ സാധനങ്ങളെല്ലാം ഉണ്ടായിരുന്നു, അതെല്ലാം എടുത്ത് ഞങ്ങൾ ഈ വീട്ടിലേക്ക് മാറി. അവിടുത്തെ മാഡം ഞങ്ങൾക്ക് ചായയൊക്കെ ഇട്ട് തന്നു. ആകെ കൂടി സന്തോഷമായിരുന്നു. കാരണം ഇത്രയും നല്ല ആളുകളുടെ ഇടയ്ക്കാണല്ലോ ഞങ്ങൾ വന്നു പെട്ടതെന്ന് ഓർത്ത് വളരെയധികം സന്തോഷവും സമാധാനവും തോന്നി. ആ സമയത്താണ് ആ മാഡത്തിൻ്റെ ഹസ്ബൻഡ് അവിടേക്ക് കയറി വന്നത്. അയാളെ കണ്ടപ്പോൾ ഞാനാകെ അത്ഭുത സ്തബ്ധനായിപ്പോയി. കാരണം അയാളൊരു സ്പോർട്സ് ടീച്ചറാണ്. ഇത്രയും സൗന്ദര്യവും ഇത്രയും വെൽബിൽറ്റായിട്ടുള്ള ഒരു ശരീരവുമുള്ള ആളെ ഞാൻ കണ്ടിട്ടേയില്ല. അത്രയ്ക്കും സുന്ദരനാണ് അയാൾ. എൻ്റെ ഭാര്യയ്ക്ക് അയാളെ നേരത്തെ കണ്ട് കുറച്ച് പരിചയമുണ്ട്. അയാളുടെ സ്കൂളിലെ പെൺകുട്ടികൾ അയാളൊന്ന് തൊടാൻ വേണ്ടി കാലുളുക്കും കൈയുളുക്കും എന്നൊക്കെ പറയുമായിരിക്കുമെന്ന് എനിക്ക് തോന്നി. കാരണം ഏത് പെണ്ണും മോഹിക്കുന്ന ഒരു ഗന്ധർവനായിരുന്നു അയാൾ. അയാൾ ചിരിച്ചുകൊണ്ട് അകത്തോട്ട് വന്ന് എനിക്ക് കൈ തന്നു. ഷിഫ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ആ ചെറുതായി എല്ലാം കഴിഞ്ഞുവെന്ന്. അങ്ങനെ സംസാരമൊക്കെ കഴിഞ്ഞ് റൂമിലെല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് വയ്ക്കാനായി ഞങ്ങൾ ഇപ്പുറത്തേക്ക് പോന്നു. എന്നാലും എൻ്റെ മനസ്സിൽ അയാളുടെ ആ മുഖം ചിരി ഒക്കെ വല്ലാത്ത കരടായി തുടങ്ങി. അവൾ എങ്ങനെയെങ്കിലും ഈ വീട് ഇഷ്ടപ്പെടാതെ ഇരുന്നെങ്കിലെന്ന് ഞാൻ കൊതിച്ചുപോയി. ഞാൻ 2 ദിവസത്തെ ലീവ് എടുത്തുകൊണ്ടാണ് വന്നത്.
ഇന്നിനി യാത്ര വേണ്ടെന്ന് എല്ലാവരും പറഞ്ഞു. നാളെ രാവിലെ പോയാൽ മതിയെന്ന്. എനിക്കും കുറേ ദിവസങ്ങളായിട്ട് എൻ്റെ ഭാര്യയെ കാണാതെ വിവശനായിരിക്കുകയായിരുന്നു. അന്ന് രാത്രി ഞാൻ അവിടെ കഴിഞ്ഞു. പിന്നെ ഞാൻ വീട്ടിലേക്ക് പോന്നു. പിന്നീട് രണ്ടാഴ്ച ശേഷമാണ് എൻ്റെ ഭാര്യ എൻ്റെ വീട്ടിലേക്ക് വന്നത്. പക്ഷേ അന്ന് എനിക്ക് ആ പഴയ ഭാര്യയല്ലായിരുന്നു കാണാൻ കഴിഞ്ഞത്. എൻ്റെ മുൻപിൽ യാതൊരു മടിയുമില്ലാതെ ഡ്രസ് ചേഞ്ച് കൊണ്ടിരുന്നവൾ അന്ന് വന്നിട്ട് നൈറ്റി എടുത്തുകൊണ്ട് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ബാത്റൂമിലേക്ക് പോയി. പിന്നെ അതിലും ഭയങ്കരമായി നടന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പകൽ എന്ത് ഡ്രസ്സ് ഇട്ടാലും രാത്രിയിൽ നൈറ്റി ഇടുന്ന അവൾ അന്ന് കുളിച്ചിട്ട് വന്ന് ചുരിദാർ ഇട്ടു. ഞാനത് കണ്ടിട്ട് ഇതെന്താ പുതിയ വേഷമൊക്കെ എന്ന് ചോദിച്ചപ്പോൾ അതിന് വ്യക്തമായിട്ട് അവൾ റിപ്ലൈ തന്നില്ല. മാഡം, ഒരു കാര്യം കൂടെ ഓർക്കണം. പണ്ടൊക്കെ അവൾ രാവിലെ ജോലിക്ക് പോകുവാനായി ഒരുങ്ങിക്കഴിയുമ്പോൾ റൂമിൽ മോനില്ലെങ്കിൽ അവൾ മുറി ലോക്ക് ചെയ്യാൻ വേണ്ടി പറയും. എന്നിട്ട് എൻ്റെ മുന്നിൽ നിന്നായിരുന്നു ഡ്രസ് മാറുന്നതൊക്കെ. പക്ഷേ ഇപ്പോൾ അങ്ങനെയൊന്നുമല്ല സംഭവിക്കുന്നത്. അവൾ അന്ന് രാത്രി എന്നോട് ക്ഷീണമാണ് എന്ന് പറഞ്ഞിട്ട് ഒഴിഞ്ഞു മാറി. ഞാൻ അവളുമായുള്ള ബന്ധം കാത്തിരിക്കുകയായിരുന്നു. പക്ഷേ അവളത് നൈസായിട്ട് ഒഴിവാക്കി വിട്ടു. ഇപ്പോൾ പഴയ പോലെ ഫോൺ വിളികൾ ഒന്നും വരാറില്ല. വെറും ഫോർമാലിറ്റി മാത്രമാണ്. പഴയ പോലെ യാതൊരു സ്നേഹബന്ധവും ഞങ്ങൾക്കിടയിലില്ല. അതെല്ലാം പെട്ടെന്ന് പെട്ടെന്ന് മാഞ്ഞു പോയ പോലെ ആയിത്തീർന്നിരിക്കുകയാണ്. എനിക്കിതെല്ലാം അവളോട് ചോദിക്കണമെന്നുണ്ട്. രാത്രിയിൽ എൻ്റെ മനസ്സിൽ കിടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ തോന്നുന്നത് അവളും അയാളും തമ്മിൽ കെട്ടിമറിയുന്ന ദൃശ്യങ്ങളാണ്. ചിലപ്പോൾ എൻ്റെ ഊഹങ്ങൾ മാത്രമായിരിക്കാം. എങ്കിലും എൻ്റെ ഭാര്യ, ഇത്രയും സ്നേഹമയായുള്ള ഭാര്യ ഇത്രയും പെട്ടെന്ന് അകലണമെങ്കിൽ എന്തെങ്കിലും കാരണം കാണണമല്ലോ. ഞാനായിട്ട് അവളോട് പ്രത്യേകിച്ച് യാതൊരു തെറ്റും ചെയ്തിട്ടില്ല. അവളോട് എനിക്കത് തുറന്നു ചോദിക്കണമെന്നുണ്ടെങ്കിലും എനിക്ക് അതിന് സാധിക്കുന്നില്ല. എന്തായാലും എൻ്റെ ദാമ്പത്യ ജീവിതം തകരുകയാണെന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ മനസ്സ് വല്ലാതെ അസ്വസ്ഥമാകുന്നു. എനിക്ക് ഒരു ജോലിയിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. മാഡം, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? മാഡം വേഗമൊരു റിപ്ലൈ തരണം. എൻ്റെ ജീവിതം വല്ലാത്ത ദുരവസ്ഥയിലാണ് എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു നീണ്ട മെയിൽ അവസാനിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് ഈ ഒരു ആൾ വ്യക്തി പറഞ്ഞിട്ടുള്ള കാര്യം 100% ജെനുവൻ ആണെന്ന് വിശ്വസിക്കാം. അല്ലെങ്കിൽ അയാളുടെ ഭാഗത്ത് വളരെയധികം ന്യായമുണ്ടെന്ന് എനിക്കിത് വായിച്ചു കഴിഞ്ഞപ്പോൾ തോന്നി. കാരണം ഇത്രയും സ്നേഹമുള്ളൊരു ഭാര്യ അയാൾക്ക് അയാളുടെ എഴുത്തിൽ കൂടി പറയുമ്പോഴെല്ലാം അയാൾ ഭാര്യയെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അല്ലാതെ മറ്റൊരു പെണ്ണുങ്ങളെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടില്ല വിവാഹശേഷം എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ടുണ്ട്. പക്ഷേ ഭാര്യ ഇങ്ങനെ വിചിത്രമായി പെരുമാറുന്നതിൻ്റെയും അകലുന്നതിൻ്റെയും കാരണം കൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതും വാസ്തവമായിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ ഈ പുള്ളിക്കാരൻ സങ്കല്പിക്കുന്നത് പോലെ അയാളുമായിട്ട് ഭാര്യയ്ക്കൊരു ബന്ധമുണ്ടായോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാര്യം നമുക്കൊരു തെളിവുമില്ല. അത് തന്നെയുമല്ല, ചിലപ്പോൾ ഈ ഒരു ചിന്തകൾ ഉണ്ടായി വന്നത് അത്രയും സുന്ദരനായിട്ടുള്ളൊരു വ്യക്തിയുടെ സമീപമുള്ളത് കൊണ്ട് ഒരു പുരുഷന് മറ്റൊരു പുരുഷനോട് അസൂയ തോന്നും. മാത്രം സുന്ദരനായുള്ളൊരു പുരുഷൻ ഭാര്യയുമായിട്ട് ഏറ്റവും അടുത്ത് ഇടപഴകാൻ മാത്രമുള്ളൊരു സാഹചര്യത്തിൽ ജീവിക്കുന്നത് കൊണ്ട് ഇങ്ങനെ തോന്നുന്നതാകാനും മതി. എങ്കിൽ കൂടിയും ഭാര്യ എന്തുകൊണ്ടാണ് ഇത്രയും വിചിത്രമായിട്ടുള്ള രീതിയിൽ പെരുമാറുന്നത് എന്നുള്ളത് കഥ കേൾക്കുന്ന എല്ലാവർക്കും ഒരു സംശയം തോന്നുന്ന കാര്യം തന്നെയാണ്. ആ സംശയം എനിക്കും ഉണ്ടായി എന്നതുകൊണ്ട് നിങ്ങളുടെ ഭാഗത്താണ് ന്യായമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി ഞാനൊരു കാര്യം പറയാം. ഇത് ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും സുഹൃത്തുക്കളാണെങ്കിലും ആരായാലും ജീവിതത്തിൽ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതായത് നമുക്ക് എന്തെങ്കിലും സംശയം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ, നമുക്കെന്തെങ്കിലും അതൃപ്തി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പറയേണ്ടവരോട് അപ്പം തന്നെ നമ്മൾ പ്രകടിപ്പിക്കണം. അത് അവരോട് വഴക്കിടാനോ മല്ലിടാനോ പോകുന്ന രീതിയിലല്ല, അല്ലെങ്കിൽ അവരെ ഞാനിപ്പോൾ വെട്ടുപോത്തിനെ പോലെ നിൽക്കുന്നതിനെ ഞാനിപ്പോൾ വെട്ടും എന്നുള്ള രീതിയിലല്ല പറയേണ്ടത്. നമുക്ക് മാന്യമായിട്ട് ഇപ്പോൾ ഭാര്യയോടാണെങ്കിൽ എന്തിനാണ് നീ ഇങ്ങനെ പെരുമാറുന്നത്, ഇത്രയും നാൾ നമ്മൾ ഇങ്ങനെയല്ലായിരുന്നു, എൻ്റെ മുന്നേ വെച്ചിട്ട് യാതൊരു മടിയും ഇല്ലായിരുന്ന നീ, എന്നോട് യാതൊരു വിധത്തിലുള്ള സ്നേഹക്കുറവും ഇല്ലാതിരുന്ന നീ, എന്നോട് വളരെയധികം സ്നേഹവും അതേപോലെ തന്നെ ആവേശവും ഉണ്ടായിരുന്ന നീ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെയായിപ്പോയത്? ഇനി അകന്ന് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ആകുമെന്ന് പറയാൻ ലോജിക്കില്ല. കാര്യം അകന്ന് നിൽക്കുന്നവർ ഇടയ്ക്കിടയ്ക്ക് കാണുമ്പോൾ സ്നേഹബന്ധം ഒന്നുകൂടി കൂടുകയുള്ളൂ. ആത്മാർത്ഥതയും സ്നേഹവും ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് നീ ഇങ്ങനെ പെരുമാറുന്നത്? എന്തിനാണ് ഭാര്യ എന്നുള്ള ഒരു സ്ഥാനം മാത്രമായിട്ട് നീ ഇപ്പോൾ മാറിയത്? നിനക്ക് എന്താണ് പറ്റിയത് എന്ന് തുറന്ന് തന്നെ ചോദിക്കണം. നിങ്ങൾക്ക് ഇനി എന്തൊക്കെയാണോ ഉള്ളിൽ സംശയമുള്ളത് അത് മുഴുവനും ഭാര്യയോട് മാന്യമായി ചോദിക്കണം. വഴക്കുണ്ടാക്കിയിട്ടല്ല ചോദിക്കേണ്ട, കാര്യമായിട്ട് സ്നേഹ
സ്നേഹത്തോടുകൂടി ചോദിക്കണം. അവർക്കതിനെന്താണ് കാരണം പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കുക. ചിലപ്പോൾ ജെന്യൂൻ ആയിട്ടൊരു കാരണം എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, ഇനി അതല്ല അവർക്ക് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും പറയാനില്ലെങ്കിൽ അവരോട് പറയുക, ഭർത്താവെന്നുള്ള നിലയിൽ ഞാൻ എൻ്റെ ഭാര്യയിൽ നിന്ന് ഏറ്റവും അധികം സ്നേഹവും അടുപ്പവും പ്രതീക്ഷിക്കുന്നു. എനിക്ക് ഈ അകൽച്ചയോ ഈ രീതിയിലുള്ള ഒരു ജീവിതമോ താങ്ങാൻ പറ്റുന്നില്ല. വളരെയധികം ഡിപ്രഷനിലാണ് ഞാൻ. എനിക്ക് ജോലി ചെയ്യാൻ പറ്റുന്നില്ല. എനിക്ക് ഭയങ്കര ടെൻഷനാണ്. കാരണം എൻ്റെ ഭാര്യയെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് എൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. വേറെ ഒരു പെണ്ണിനെയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലുള്ള ബന്ധങ്ങൾ ഉണ്ടാക്കാനോ ഞാൻ എൻ്റെ വിവാഹശേഷം ഒരിക്കലും ശ്രമിച്ചിട്ടില്ല. നിന്നെ മാത്രം ചുറ്റിപ്പറ്റി ജീവിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഇത്തരം പെരുമാറ്റ രീതികൾ എനിക്ക് സഹിക്കാനേ പറ്റുന്നില്ല. ഇതിന് കാരണം എന്താണ് എന്ന് പറയുക. എന്തെങ്കിലും പ്രശ്നങ്ങൾ, ഞാൻ എന്തെങ്കിലും തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് പറഞ്ഞ് പരിഹരിക്കാം. നമുക്ക് പഴയതുപോലെ തന്നെ മുന്നോട്ട് പോകണം. അതല്ല, നീ ഇതേപോലെ തുടരാനാണ് ഭാവമെങ്കിൽ എൻ്റെ മാനസിക നില തന്നെ തകരാറാകും. ചിലപ്പോൾ നമ്മൾ അകലും. ഇനി നിനക്ക് വേറെ ആരെങ്കിലും ഇഷ്ടമുണ്ട്, അല്ലെങ്കിൽ ഈ ജീവിതം നിനക്ക് മടുപ്പാണ്, അല്ലെങ്കിൽ എന്നെ ഇഷ്ടമല്ല, നിനക്ക് വേറൊരു ജീവിതമാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതെന്നോട് തുറന്ന് പറഞ്ഞിട്ട് നിനക്ക് വേറൊരു ജീവിതം കണ്ടെത്താനുള്ള ഒരു അവകാശമുണ്ട്. അതേപോലെ തന്നെ സ്വാതന്ത്ര്യമുണ്ട്. അത് പറയണം. കാരണം എന്തെങ്കിലും ഒളിച്ചും മറച്ചും വെച്ച് കഴിഞ്ഞിട്ട് അത് അവസാനം വലിയൊരു പ്രശ്നമായിട്ട് പൊട്ടിത്തെറിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആർക്കും അത് ഇടപെടാൻ പറ്റുകയില്ല. നമ്മുടെ ജീവിതം കുളമാകും. ഇപ്പോൾ സ്വന്തം ഇഷ്ടം തേടി ഓരോരുത്തരും പോവുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, പറഞ്ഞിട്ട് പോവുകയാണ്, എനിക്കിതിനെ ഇഷ്ടമല്ല, നിങ്ങളെ ഇഷ്ടമല്ല, അല്ലെ അവളെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ട് സലാം ചൊല്ലി പോവുകയാണെന്നുണ്ടെങ്കിൽ മാന്യമായിട്ടുള്ളൊരു പെരുമാറ്റ രീതിയാണ്. അതല്ലാതെ അവിടെയുമല്ല ഇവിടെയുമല്ല എന്നുള്ള രീതിയിൽ ഭാര്യയും ഭർത്താവും കൂടി ഒരു സ്നേഹവുമില്ലാതെ ജീവിച്ചിട്ട് ഒരു കാര്യമില്ല. പക്ഷേ അങ്ങനെ ജീവിക്കുന്നവരുണ്ട്. അത് പക്ഷേ അതിന് പിന്നിൽ വേറെ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റുകൾ കാണും. അത് അവർ തമ്മിലുള്ളൊരു അഡ്ജസ്റ്റ്മെൻ്റ് ആയിരിക്കും. ദാമ്പത്യത്തിൽ ഒത്തിരി പേര് ഭർത്താവിൻ്റെ ചെയ്തികൾ ഇഷ്ടമില്ലാത്ത ഭാര്യമാരുണ്ട്, ഭാര്യയുടെ ചെയ്തികൾ ഇഷ്ടമില്ലാത്ത ഭർത്താക്കന്മാരുമുണ്ട്. പക്ഷേ അവർ അങ്ങ് പൊരുത്തപ്പെട്ട് പോകും. കാര്യം അവൾ എന്തെങ്കിലും ചെയ്തോട്ടെ, എന്തെങ്കിലും ആയിക്കോട്ടെ, ഭാര്യയും ഭർത്താവുമാണ്. സമൂഹത്തിന് മുമ്പിൽ എങ്ങനെയെങ്കിലും ആരും അറിയാതെ ജീവിച്ചു പോയാൽ മതിയെന്ന് വിചാരിച്ച് ജീവിക്കുന്ന ഒത്തിരി ആളുകളുണ്ട്. അപ്പം അങ്ങനെയുള്ളവർക്ക് അതൊരു അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. ഇനി അതല്ല, ഭാര്യയിൽ നിന്ന് പൂർണ്ണമായിട്ടുള്ള സ്നേഹവും സഹകരണവും ഒക്കെ എനിക്ക് വേണമെന്ന് വിശ്വസിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവരോട് ചോദിക്കണം, എന്തിനാണ് നീ ഇങ്ങനെ പെരുമാറുന്നത്? അതിന് കറക്റ്റായിട്ട് ഉത്തരം തരേണ്ട ബാധ്യത ഭാര്യയ്ക്കുണ്ട്. ഭാര്യ ചോദിച്ചാൽ കൊടുക്കേണ്ട ഉത്തരവാദിത്വം ഭർത്താവിനുമുണ്ട്, അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവുമല്ല. റെസ്പോൺസിബിലിറ്റി ഇല്ലാത്ത വിവാഹ ജീവിതം അല്ലെന്നുണ്ടെങ്കിൽ കുടുംബബന്ധമെന്ന് പറയുന്നത് എന്തിനാണ്? അപ്പോൾ കടമകൾ അവരവർ ചെയ്യേണ്ടതുണ്ട്. അതേപോലെ തന്നെ ചോദ്യം ചോദിക്കേണ്ട സമയത്ത് ചോദ്യം ചോദിക്കുക തന്നെ വേണം. അതിന് മടിച്ചു നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവസാനം കിളി പറന്നു പോകും എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നമുക്ക് ചോദിക്കാനുള്ള കാര്യങ്ങൾ വഴക്കുണ്ടാക്കാതെ ചോദിക്കാൻ ഉള്ള, അതിന് ആൻസർ പറയാനുള്ള വിവരം നിങ്ങൾക്ക് രണ്ടുപേർക്കുമുണ്ട്. കാര്യം അത്യധികം ഉയർന്ന വിദ്യാഭ്യാസമുള്ളവരും ഉയർന്ന പൊസിഷനിൽ ഇരിക്കുന്നവരാണ് നിങ്ങൾ. അപ്പം നിങ്ങൾ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ വളരെയധികം ഇൻട്രോവേർട്ടായിട്ടുള്ള രീതികൾ കാണിച്ചു കഴിഞ്ഞാൽ സാധാരണക്കാരുടെ ജീവിതത്തിൽ അവരെന്തായിരിക്കും കാണിക്കുക? അവരുടെ ജീവിതം ഏറ്റവും കുളവോ? അപ്പം അഭ്യസ്തവിദ്യരായുള്ള ആളുകൾ തന്നെ ഇത്തരം രീതിയിൽ പെരുമാറാൻ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ദാമ്പത്യ ബന്ധം എങ്ങനെ നന്നാകും? അപ്പോൾ ഭാര്യയോട് കാര്യമായിട്ട് പറഞ്ഞു മനസ്സിലാക്കി ചോദിക്കുക, എന്താണ് നിൻ്റെ ഉദ്ദേശം, എന്തിനാണ് ഇങ്ങനെ പെരുമാറുന്നത്? എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ ഓക്കെ പറഞ്ഞോളൂ, എന്നെ ഇഷ്ടമല്ല, അല്ലെങ്കിൽ ഈ ദാമ്പത്യ ജീവിതം ഇഷ്ടമല്ല, മാന്യമായിട്ട് പിരിയാമെന്ന് പറഞ്ഞാൽ അതിനെന്താണ് മാന്യമായി പിരിഞ്ഞു കൊടുക്കണം? ഇപ്പം അവർക്ക് വേറെ ആണ് ഇഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ കുടുംബജീവിതത്തിൻ്റെ കെട്ടുറപ്പിനെ പറ്റിയിട്ടും പങ്കാളിയോടുള്ള വിശ്വസ്തതയെക്കുറിച്ചിട്ടും അവരെ പറഞ്ഞു മനസ്സിലാക്കിയെടുക്കാൻ നിങ്ങൾക്ക് ശ്രമിക്കുക. എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ, അതേപോലെ തന്നെ മനസ്സ് ചഞ്ചലപ്പെട്ട് പോയിട്ടുണ്ടെങ്കിൽ ഭാര്യയ്ക്ക് തിരുത്തിയെടുക്കാനുള്ള ഒരു അവസരം, ചിലപ്പോൾ അവർ വലിയൊരു ട്രാപ്പിലേക്ക് വീഴുന്നതിന് മുമ്പ് അതിനൊരു വാണിംഗ് വേണമെങ്കിലും നിങ്ങൾക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാം. കാര്യം കുറച്ച് പക്വത വേണം ഭർത്താവിന് ഭാര്യയെക്കാട്ടില്ലെങ്കിൽ മാത്രമേ ദാമ്പത്യ ബന്ധം കുറച്ചുകൂടെ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ. സ്ത്രീകളെന്ന് പറയുമ്പോഴത്തേനും ചിലപ്പോൾ അവലയാണ്, ചബലയാണ്, ചന്ദ്രൻ ചിത്രമാണെന്നൊക്കെ നമ്മൾ പറഞ്ഞെങ്കിൽ ഏകദേശമൊക്കെ ചില സമയത്ത് അങ്ങനെ സംഭവിക്കാറുണ്ട്. ആണുങ്ങളാണ് കൂടുതൽ സ്റ്റേബിളായിട്ട് ഭാര്യമാരെ നയിക്കേണ്ടത് എന്ന് തന്നെയാണ് എൻ്റെയും അഭിപ്രായം. അപ്പോൾ അവരോട് വളരെ സ്നേഹത്തോടുകൂടി ചോദിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അതിന് അവർ തരുന്ന ആൻസർ അനുസരിച്ചിരിക്കും നിങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതം. അവർക്ക് എന്തെങ്കിലും ധാരണകൾ കാണും. നമ്മൾ 10 വട്ടം ചോദിച്ചു കഴിയുമ്പോൾ അവർക്കൊരു ഉത്തരം കാണും. ഇനി അയാളുമായിട്ട് പ്രേമമാണ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയില്ല, അതൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റുകയില്ല, അതിനുള്ള തെളിവൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ അപ്പോൾ അവർ വെളിപ്പെടുത്തും. ഇനി അതൊന്നുമല്ല, ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അകന്ന് കഴിയുക എന്ന് പറയുന്നത് എന്തോ ദുരൂഹത ഉണ്ടാക്കുന്ന കാര്യമാണ്. അപ്പോൾ ചിലപ്പോൾ ഈ പറഞ്ഞതുപോലെ നിങ്ങൾക്കും എത്ര നാൾ അവരെ സഹിക്കാൻ പറ്റുകയില്ല. ആ സമയത്ത് സ്വതവേ പ്രശ്നങ്ങൾ വരും. അതിനു മുമ്പ് അത്തരം പ്രശ്നങ്ങളിലേക്കും പൊട്ടിത്തെറികളിലേക്കും പോകുന്നതിന് മുമ്പ് തന്നെ അവരോട് ചോദിച്ച് ഉറപ്പ് വരുത്തുക. അല്ലാതെ ഒരു കാര്യം ചോദിക്കാതിരുന്നിട്ട് എന്ത് കാര്യം സാധിക്കുകയാണ്? നമുക്ക് സംശയമുണ്ടെങ്കിൽ നമ്മൾ ചോദിക്കാതിരുന്നു.
അല്ലേ ഭാര്യയും ഭർത്താവും നമുക്ക് കണ്ണിൽ കാണുന്നത് വ്യക്തമായിട്ട് ചോദിച്ച് മനസ്സിലാക്കുക, അതിനാണ് ബന്ധം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ കുടുംബ ബന്ധമായാലും എന്ത് ബന്ധമായാലും നമുക്ക് പറയാനുള്ള ഒരു സ്പേസ് ഉണ്ടായിരിക്കണം. അതിനെ മടിച്ചു നിന്നിട്ട് ഒരു കാര്യമില്ല, മടിച്ചു നിന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം കുളമാകും. എന്തായാലും ചോദിക്കുക, അത് കഴിഞ്ഞിട്ട് നമുക്ക് തീരുമാനിക്കാൻ പറ്റുകയുള്ളൂ. ചിലപ്പോൾ അവർക്ക് വേറെ എന്തെങ്കിലും രീതിയിൽ നിങ്ങളെ പിരിഞ്ഞ് താമസിച്ചപ്പോൾ എന്തെങ്കിലും മെൻ്റൽ ഡിപ്രഷനോ അല്ലെന്നുണ്ടെങ്കിൽ ജീവിതത്തിന് വിരക്തിയോ വന്നതാണോ നിങ്ങൾക്ക് അറിയില്ലല്ലോ. വേറെ എന്തെങ്കിലും ഘടകങ്ങൾ, ഓഫീസിലെ സ്ട്രെസ്സോ വേറെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്ന് ചോദിക്കുക. ഇനി ഒന്നുമില്ല, അവർ കള്ളി നാടകം കളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ ചോദിക്കുക. ചോദിച്ച് അതിനൊരു ക്ലാരിറ്റി വരുത്തുക. ഇനി അവർക്ക് നിങ്ങളോട് യാതൊരു സ്നേഹവുമില്ല, പൂർണ്ണമായിട്ടും അകന്നു പോയെങ്കിൽ പറഞ്ഞു മനസ്സിലാക്കാൻ മാത്രമേ പറ്റുകയുള്ളൂ. അത് കഴിഞ്ഞും അവർ സമ്മതിച്ചില്ലെന്നുണ്ടെങ്കിൽ അവരെ അവരുടെ പാട്ടിനെ വിടുക മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഡിപ്രഷൻ, അതേപോലെ ടെൻഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതും സമാധാനപരമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ ജീവിതത്തിൽ എന്ന് ചോദിച്ച് അതിന് ക്ലാരിറ്റി വരുത്തിയ ശേഷം മാത്രം നമ്മൾ ദുഃഖിക്കാൻ പോവുക. കാര്യം ചുമ്മാ നമ്മൾ ഓരോ കാര്യങ്ങളും മനസ്സിലിങ്ങനെ ചിന്തിച്ച് കൂട്ടിയിട്ട് ടെൻഷൻ അടിച്ചു കഴിഞ്ഞാൽ ഉറക്കം പോകും, അല്ലെങ്കിൽ ജോലിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ വായിലിരിക്കുന്ന നാക്ക് കൊണ്ട് ചോദിച്ചിട്ട് ക്ലിയർ ആക്കാവുന്ന കാര്യങ്ങളൊക്കെ മാത്രമേ ദാമ്പത്യ ജീവിതത്തിൽ 90% ഉള്ളൂ എന്നാണ് എല്ലാവരുടെയും അഭിപ്രായം. അതിനിപ്പോൾ മിക്കപ്പോഴും കൗൺസിലറുടെയോ അല്ലെങ്കിൽ മനഃശാസ്ത്രജ്ഞൻ്റെയോ സേവനമൊന്നുമല്ല ആവശ്യം. നിങ്ങൾ തുറന്നു ചോദിക്കുക, പറയുക സമാധാനപരമായിട്ട്, അത്രയേ ഉള്ളൂ. ബഹളം എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ പറയുന്നതുപോലെ ഉൾട്ടായിപ്പോവും കാര്യങ്ങൾ. ഇനിയിപ്പോൾ നമുക്ക് ചുമ്മാ അങ്ങൊരു ചിന്ത, നിങ്ങൾ ചിന്തിക്കുന്ന പോലെ ചിന്തിച്ചിട്ട് ഭാര്യയ്ക്ക് വേറെ എന്തെങ്കിലും ബന്ധങ്ങളുണ്ട്, അവർക്ക് നിങ്ങളെ ഇഷ്ടമല്ല, അവർ പറയുകയാണ് ഞാൻ വേറൊരു ബന്ധത്തിലാണ്, എനിക്ക് നിങ്ങളെ വേണ്ട എന്ന് പറയുകയാണെന്നുണ്ടെങ്കിലും അവിടെ നിങ്ങൾക്ക് നിവർന്നു നിന്ന് അങ്ങനെ ആയിക്കോട്ടെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിൻ്റെ സ്വാതന്ത്ര്യമാണ്, ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് ആ ബാധ്യതകളിൽ നിന്ന് ആ തലവേദനകളിൽ നിന്ന് ഒഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പുതിയൊരു ജീവിതം ഉണ്ടാക്കാനുമുള്ള മനസ്ഥിതി ഉണ്ടാക്കിയെടുത്തേക്കണം. നമുക്കറിയില്ല അവിടെ എന്താണെന്നുള്ളത്. ചിലപ്പോൾ ഒന്നും കാണുകയില്ലായിരിക്കാം, സിമ്പിളായിട്ടുള്ള എന്തെങ്കിലും മനഃചാഞ്ചല്യമായിരിക്കാം. അതൊന്നും അറിയാത്തത് കൊണ്ട് ചുമ്മാ ഒരു ഊഹം പറഞ്ഞിട്ട് ഒന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ ഭാര്യയോട് തുറന്ന് സംസാരിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞിട്ട് അവരെ പറയട്ടെ, നിങ്ങൾക്കിത് സഹിക്കാൻ വയ്യാന്ന് പറയുക, തുറന്ന് പറയുക, അവർ തീരുമാനമെടുക്കും. ഇനി അവർ എടുത്തില്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഭർത്താവിനോട് അവർ സ്നേഹമായിട്ട് പെരുമാറുന്നില്ല, അകന്നു പോകുന്നുവെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ബന്ധം നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ നിങ്ങൾക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല, അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. സ്വാഭാവികമായിട്ടും നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഒരു ഇഷ്ടമില്ലായ്മയിലേക്ക് വരും. പക്ഷേ ഇതൊന്നും നമുക്കറിയില്ല, ഇതൊക്കെ ഊഹമാണ്, ഞാനീ പറഞ്ഞതും ഊഹമാണ്. ഇതൊന്നും കേട്ട് എടുത്ത് ചാടരുത്. സ്നേഹത്തോടുകൂടിയും അതേപോലെ കെയറോടുകൂടിയും അവരോട് സംസാരിച്ചിട്ട് ഉള്ളിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ആകുലതകൾ അവരെ അലട്ടുന്നുണ്ടോ അല്ലെങ്കിൽ അവർ ആരുടെയെങ്കിലും മോഹവലയത്തിൽ പെട്ടുപോയിട്ടുണ്ടോ എന്ന് ചോദിക്കുക. മറ്റൊരാളുടെ കുടുംബജീവിതം നശിപ്പിക്കരുത് എന്നുള്ള കാര്യം കൂടി പറയുക. കാര്യം മറ്റൊരു മാട അവിടെ ഉണ്ടല്ലോ, ആ മാടത്തിൻ്റെ ഭർത്താവാണല്ലോ നിങ്ങൾ സംശയിക്കുന്ന ആൾ. അപ്പോൾ വേറൊരു കുടുംബം തകർക്കാൻ നടക്കുന്നത് ഒട്ടും ശരിയല്ല എന്നുകൂടി എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ, അവർക്ക് പ്രാരംഭദശയിൽ എന്തെങ്കിലും മോഹോദാഹവും ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ കണ്ടുപിടിക്കുകയാണെങ്കിൽ അത് അവരോട് പറഞ്ഞു കൊടുക്കുക. കാര്യം ചിലപ്പോൾ ഈ പറഞ്ഞതുപോലെ ദാഹവും മോഹവും ഉള്ള ആ ഒരു സ്വഭാവമുള്ള സ്ത്രീ ചിലപ്പോൾ ഒരു ട്രാപ്പിൽ വീണു പോകാൻ സാധ്യതയുണ്ട്. അതും ഈ പറഞ്ഞതുപോലെ നമ്മൾ മാനസികമായിട്ടുള്ളൊരു പരിഗണന വെച്ച് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആരെയും കുറ്റപ്പെടുത്താൻ പറ്റുകയില്ല. പക്ഷേ ആ ഒരു വീണ കുഴിയിൽ നിന്ന് തിരിച്ചു കയറ്റാനുള്ളൊരു മനസ്ഥിതി ഉണ്ടെങ്കിൽ സ്നേഹത്തോടുകൂടി പെരുമാറി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൂടെ സ്നേഹം കൊണ്ട് എല്ലാവരും നിൽക്കും എന്ന് തന്നെ വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. ആത്യന്തികമായിട്ട് സ്നേഹം മാത്രമേ വിജയിക്കുകയുള്ളൂ, അല്ലാതെ അവിഹിത ബന്ധങ്ങൾ എവിടെ ചെന്ന് അവസാനിക്കും എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ട് എനിക്ക് പിന്നീട് ഫീഡ്ബാക്ക് അയക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ആദ്യം കാര്യങ്ങൾ വിശദമായി സംസാരിക്കുക, ദുരൂഹതകൾ നീക്കുക, സംശയങ്ങൾ നീക്കുക, തുറന്ന് സംസാരിച്ചിട്ട് പൊരുത്തപ്പെട്ട് പോകുക, ആ ഒരു കാർമേഘമൊക്കെ മായ്ക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനി അഥവാ എന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അവിടെ ഉണ്ടെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇല്ലെങ്കിൽ പോനാൽ പോകട്ടും, പോട എന്ന് പറയുക. ആര് പോയാലും ഇവിടെ ഒരു ജീവിതവും ബാക്കി ആകാതെ ഇരിക്കുന്നില്ല. നമുക്ക് എല്ലാവർക്കും ആര് ഈ ലോകത്തുനിന്ന് പോയാലും നമുക്ക് ജീവനുണ്ടെങ്കിൽ നമ്മൾ ജീവിക്കും എന്നുള്ളൊരു ധൈര്യം വേണം. അപ്പോൾ തീർച്ചയായിട്ടും ധൈര്യവാനായിട്ട് മുന്നോട്ട് പോകാം, സ്നേഹവാനായിട്ടും. എനിക്ക് അത്രേ പറയാനുള്ളൂ. അടുത്ത എപ്പിസോഡിൽ കാണുന്നവരെ നമസ്കാരം. നിങ്ങൾ മഴയിൽ ഫ്രണ്ട്ഷിപ്സ് @gmail.com ലേക്കാണ് ഇമെയിലുകൾ അയക്കേണ്ടത്.